ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ലി ദോശ മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു പച്ചരി അതിൻ്റെ കൂടെ ഉഴുന്ന് ഉലുവ ചോറ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു പച്ചരി മതി നിങ്ങൾ ഇഡ്ഡലി പച്ചരി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഏത് പാത്രത്തിനാണോ നിങ്ങൾ അളക്കുന്നത് ആ പാത്രത്തിന് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അളക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പച്ചരി നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് പകുതി അളവിൽ അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക ഉഴുന്ന് എപ്പോഴും നമ്മളൊരു 8-10 തവണ നല്ലതുപോലെ കഴുകി അതിൽ മുഴുവൻ അഴുക്കും കളയണം അതിനുശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3-4 മണിക്കൂർ വെക്കണം അപ്പോൾ ഈ വെള്ളം നമ്മളിനി കളയില്ല കേട്ടോ ഈ വെള്ളത്തിലാണ് നമ്മളിനി അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഉഴുന്നിലെ വെള്ളമൊക്കെ ഒരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റി വയ്ക്കാം ഇനി ഈ ഉഴുന്ന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഗ്ലാസ് ഉഴുന്നല്ലേ ഉള്ളൂ ഒരുമിച്ച് തന്നെ അരയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ഒരുമിച്ച് അങ്ങ് അരയ്ക്കാൻ പാടില്ല കുറച്ച് കുറച്ച് പൾസ് ചെയ്ത് ആദ്യം ചെറുതായിട്ടൊന്ന് അരച്ച് എല്ലാ ഉഴുന്നും ഒരുപോലെ പൊടിഞ്ഞ് വന്നതിന് ശേഷം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കാവൂ ഉഴുന്ന് നല്ലതുപോലെ അരഞ്ഞ ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് ചോറും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക വെള്ളം ആവശ്യത്തിന് മാത്രം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരയ്ക്കാൻ വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത് അപ്പോൾ ഉഴുന്നും ചോറും കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി വേണം വെള്ളം കൂടിപ്പോയിട്ടില്ല നല്ല ഫ്ലഫി ആയിട്ട് നല്ലൊരു പതുപതുത്തൊരു മാവായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഈ മാവ് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് അരി അരച്ചെടുക്കണം അരി നമ്മൾ നല്ലതുപോലെ കുതിർത്തെടുത്തതാണ് ഇനി ഇതിലെ വെള്ളം നമുക്ക് കഴുകി കളയണം അരി ഇനിയും ഒരു 3-4 തവണ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലും വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അപ്പോൾ അരി ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകണ്ട കേട്ടോ ചെറിയൊരു തരി ചെറുതായിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം ഈ തവി കൊണ്ട് നമ്മളിങ്ങനെ അടിച്ചടിച്ചാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് എയറൊക്കെ ആ മാവിലോട്ട് കയറും ഇനി ഇതുപോലെ ഒരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ മഴയൊക്കെ ഉള്ള കാരണം അപ്പോൾ മാവ് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ചൂടുവെള്ളത്തിന് മുകളിലാണ് വെക്കാറുള്ളത് ആദ്യം ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുക്കും അതിൽ തട്ടാത്ത രീതിയിൽ ഒരു പാത്രം കൂടെ ഞാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് അതായത് നമ്മളുടെ മാവിൻ്റെ പാത്രം ആ ചൂടിൽ ഡയറക്റ്റായിട്ട് തട്ടരുത് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല അസലായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും കണ്ടോ അപ്പോൾ നമ്മൾ വെച്ച മാവിൻ്റെ അളവ് എത്രയെന്ന് അറിയാമല്ലോ അപ്പോൾ ഇതാ ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പറായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളി മാവാണ് അപ്പോൾ ഇത് ഇനി എന്ത് ചെയ്യാം നമുക്കൊരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി സാധാരണ പോലെ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി തട്ട് ഇല്ലാത്തവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയ 1-2 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാം അപ്പോൾ അതേ നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേ മാവ് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ ഈ മാവിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും കൂടെ ഒന്ന് ലൂസാക്കണം ഇത്രയും തിക്കായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇളക്കിയെടുക്കുക അങ്ങനെ ഒരു ദോശമാവിൻ്റെ ആ ഒരു പാകം എത്തുന്നത് വരെ അല്പം അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ മാവ് ഇപ്പം ദോശയ്ക്ക് പറ്റിയ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് നല്ല ക്രിസ്പി പേപ്പർ ദോശ ഉണ്ടാക്കാം
അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു കുറച്ച് എണ്ണയും കൂടെ ഞാൻ തൂത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മസാല ദോശയാണ്. അപ്പോൾ ഈ മസാലയുടെ റെസിപ്പി ഞാൻ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇഡ്ഡലിയും ദോശയൊന്നും ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും കറക്റ്റായിട്ട് വരും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാറുള്ളത്, അത് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കും അതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.